السلام عليكم ورحمة الله. الحمد لله، أحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا. സസ്മി വേദിയിലിരിക്കുന്ന ബഹുമാനനായ ഹനീഫ് കായക്കൊടി, അനസ് മൗലവി, സലീം ഹമദാനി, സ്നേഹിതൻ ഷുക്കൂർ സലാഹി, മറ്റു പണ്ഡിതരെ, സദസ്സിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ സലാഹി പ്രസ്ഥാനം ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചില ആൾക്കാർ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുകയും സമയം ആയപ്പോൾ അവർ കുറച്ച് പുറകോട്ടടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മളിവിടെ കൂടിയായി മുമ്പിലിരിക്കുന്ന ആൾക്കാർ മുജാഹിദുകളാണ്. നമ്മൾ ഈ സുന്നി എന്ന് പറഞ്ഞ സഹോദരങ്ങളിൽ നിന്ന് ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. നമുക്കറിയാലോ, ഒരാൾ ഇപ്പോൾ ഈ നാട്ടിലുള്ള ഒരു കൃഷ്ണനോ ഒരു ഗോപാലനോ അല്ലെ വേറൊരു ഹൈന്ദവ സഹോദരനോ മറ്റോ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അയാൾ കടന്നു വരുമ്പോൾ ഒരുപാട് അജണ്ടയിലോ ഒരുപാട് പിന്നെ വ്യവസ്ഥയിലോ ഒന്നും ഒപ്പുവെക്കേണ്ടതില്ല. അയാളിൽ നിന്നുണ്ടാവേണ്ടത് വളരെ ചെറിയ രണ്ട് വാചകങ്ങൾ ഉച്ചരിക്കലാണ്. അപ്പം അതിൻ്റെ മുമ്പ് അയാളുടെ മനസ്സിൽ ഇക്കാലം വരെ അയാൾ ആരാധിച്ചു പോന്നിരുന്ന ശക്തി അല്ല യഥാർത്ഥ ആരാധനകൾ കൊടുക്കാൻ അർഹൻ എന്നും ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഒരുവനായ ഏകനായ പടച്ച റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന വിശ്വാസം അയാളുടെ മനസ്സിൽ ഉറക്കുമ്പോൾ അത് അയാൾ പ്രഖ്യാപിക്കുക. ഇതോടുകൂടി അയാളൊരു മുസ്ലിമായി അല്ലേ. ഇത് നമ്മൾ പാരമ്പര്യ മുസ്ലിമീങ്ങളിൽ പിറന്നു വീണവരായതുകൊണ്ട് പ്രത്യേകിച്ച് ഉച്ചരിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിശ്വാസം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഞാൻ സാക്ഷിയാണ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എൻ്റെ ജീവിതം സാക്ഷിയാണ്. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലല്ലാ, എന്റെ ആരാധനകൾ കൊടുക്കാൻ പറ്റിയവൻ പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ് എന്ന് വിശ്വസിച്ചു പോരുന്നവരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എല്ലാവരും. മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുജാഹിദ് വേറെ സുന്നി വേറെ എന്നില്ല. സുന്നിക്കും മുജാഹിദിനും ഒക്കെ കെലിമത്തു തൊഴിയത് വളരെ അനിവാര്യമാണ്. അപ്പൊ എന്റെ ജീവിതം പടച്ച റബ്ബിന് മാത്രമേ, എന്റെ ആരാധന ഏകനായ റബ്ബിനു മാത്രമേ ഞാൻ അർപ്പിക്കൂ, അതിനു ഞാൻ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ആരാധന എന്ന് പറഞ്ഞ ഇപ്പോ ഇവിടെ മഗ്രിബ് നിസ്കരിച്ചു, നമ്മൾ ഏഷ്യ നിസ്കരിക്കാൻ പോകും, ഇതൊരു ആരാധനയാണ്, ഇത് ഒരു ആരാധനയാണ്. നോമ്പ് ആരാധനയാണ്, ഹജ്ജ് ആരാധനയാണ്. ഇതു മാത്രമാണോ ആരാധന? അല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലും പടച്ചവനൊക്കെ പറഞ്ഞു തന്ന വേറെയും കുറെ ആരാധനകളുണ്ട്. ദുആ ആരാധനയാണ്, അതല്ല, അത് ആരാധനയുടെ അകക്കാമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേർച്ച നേരൽ ആരാധനയാണ്, സത്യം ചെയ്തു പറയൽ ആരാധനയാണ്, ബലി അർപ്പിക്കൽ ആരാധനയാണ്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ ആശയം എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ സക്കാത്ത്, എന്റെ ബലി അർപ്പിക്കൽ, എന്റെ നേർച്ച നേരൽ,
എൻ്റെ പ്രാർത്ഥന ഇത് മുഴുവൻ ഞാൻ ഏകനായ റബ്ബിനു മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇവിടെപ്പോ സുന്നി എന്നില്ല മുജാഹിദ് എന്ന് വ്യത്യാസമല്ലാതെ നിസ്കരിക്കുമ്പോൾ നമ്മളൊക്കെ അധിക ആൾക്കാരും ചെല്ലുന്ന ഒരു ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ട്, ആമുഖ പ്രഭാഷണം എന്നാണല്ലോ ഇനി പറയാ. വജ്ജഹ്തു വജീഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. സുന്നി സഹോദരങ്ങളും മുജാഹിദുകളും പറയുന്നത് തന്നെയാണ്, വജ്ജഹ്തു ഞാനിതാ മുന്നിട്ടിരിക്കുന്നു, അഭിമുഖീകരിച്ചിരിക്കുന്നു. വജീഹിയ എന്റെ മുഖത്തെ ആർക്ക്? ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിലേക്കു ഞാൻ തിരിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിമാണ്, ഹനീഫൻ മുസ്ലിമത, വളവില്ലാത്ത, വക്രതയില്ലാത്ത, തിരിവില്ലാത്ത, ചെരിച്ചിലില്ലാത്ത, ഒന്നുമില്ലാത്ത, നേരെ ചുവയുള്ളൊരു മുസ്ലിമാണ് ഞാൻ. ഒമാ അനമിനിൽ മുശ്രിക്കീൻ, എന്നിൽ നിന്ന് ഷിർക്കിന്റെ പ്രവർത്തനം ഒന്നും ഉണ്ടാകുകയില്ല എന്ന് റബ്ബിനോട് ആദ്യം പറയുന്നു. എന്നിട്ടോ റബ്ബേ, റബ്ബിനോട് വീണ്ടും പറയാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും ഞാൻ ഇപ്പോൾ നിസ്കരിക്കാൻ പോകുന്ന നിസ്കാരവും എന്റെ മറ്റ് സർവ ആരാധനകളും ഹജ്ജ് ബലി അർപ്പിക്കൽ എല്ലാമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബെ നിനക്കു മാത്രമാണ് ഞാൻ നൽകുക. ഇത് മുജാഹിദുകൾ പറയുന്നു. ഇത് പറയുന്ന നമ്മൾ പടച്ച റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ബലി അർപ്പിക്കുമ്പോൾ റബ്ബിനു മാത്രമേ നമ്മൾ ബലി അർപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒരു സംശയം വരും, പിന്നെ സുന്നി സഹോദരങ്ങൾ അങ്ങനെ അല്ലാതെ ചെയ്യുന്നുണ്ടോ? ഇല്ലേ. ഇപ്പൊ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു, എത്ര അറവ് നടന്നു. അള്ളാഹുവിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടല്ലോ അവർ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കപ്പെട്ട മാസമാണ്, അന്നു ബലി അർപ്പിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രീതി കിട്ടും എന്ന ഉദ്ദേശത്തിലാണല്ലോ ബലി അർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വിഷയം മുജാഹിദുകൾ എന്നും സമൂഹത്തിന്റെ മുമ്പിൽ ഉറക്കെ പറയുന്നൊരു വിഷയമാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ വിഷയം. ആ പ്രശ്നത്തിലാണ് മുജാഹിദുകളിൽ ഉണ്ടാകുന്ന സർവ പ്രശ്നങ്ങളും ആ ഒരു വിഷയത്തിലാണുള്ളത്, ആരോട് തേടണം എന്ന വിഷയത്തിൽ. ഇവിടെ നോക്കുക, നിങ്ങൾ ഒരു സുന്നി സഹോദരനാണെങ്കിൽ ഏതു സമയത്തും അള്ളാഹുവിനോട് തേടുക എന്ന ഒരു കണിശമായ നിലപാടിൽ നിന്നു അകന്നു പോയപ്പോൾ മുജാഹിദുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്നു അള്ളാഹുവിനോടെ തേടാവൂ എന്നുള്ളത്. ഈ പരിസരത്ത് എവിടൊക്കെ ജാറുണ്ട് എന്ന് എനിക്കറിയില്ല, എന്നാലും ജാറ സംസ്കാരത്തിന്റെ വക്താക്കളായി മുസ്ലിമീങ്ങൾ അധപതിച്ചിരിക്കുന്നു. ഒരു മയ്യത്ത് കിട്ടിയാൽ അവിടെ ആരാധനപരമായ മുഴുവൻ സമീപനങ്ങളും. അവിടെ ഉണ്ടാണ് കാര്യം എന്താ, എന്താ അവിടെ ഉണ്ടാകുന്നത്? ആ മരിച്ച കബറാളിയോട് തേടുക എന്നുള്ളത്. ഇത് ഏതു ഇസ്ലാം പഠിപ്പിച്ചതെന്നാ? അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു തആല പഠിപ്പിച്ചിട്ടില്ല, നേരെ എതിരാണ് അള്ളാഹ് പഠിപ്പിച്ചത്. നമ്മൾ ഓതുന്ന സൂറത്തുൽ ജിന്നുണ്ട്, സൂറത്തുൽ ജിന്ന്, ഈ ജിന്ന് സൂറത്തിലെ ഒരു ആയത്താണ് ആദ്യം തന്നെ ഞാൻ തുടങ്ങി വെച്ചത്. ഇവിടെ പോലും നമ്മൾ നോക്കൂ, ഈ സുന്നി സഹോദരങ്ങളും നമ്മളും രണ്ടു രൂപത്തിലാകുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറയിപ്പിച്ചൊരു ആയത്ത്, നബിയെ പറയുക, ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. ഇവിടെ എന്റെ പിന്നിലിരിക്കുന്ന ഈ പണ്ഡിതന്മാർ മുഴുവൻ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അള്ളാഹുവിനോട് തേടുന്നവരാണ്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നവരാ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ അത് പ്രഖ്യാപിച്ചു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു, റബ്ബിനോട് മാത്രം തേടുക. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ റബ്ബിനോട് മാത്രം തേടുന്നവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യത്തിന്റെ വക്താവാണ്, പ്രവാചകന്റെ കൂടെ നിന്ന് ദീൻ പഠിച്ച സഹാബത്തിന്റെ പാരമ്പര്യത്തിന്റെ വക്താക്കളാണ്. ആ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് 1400 പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവര് മുഴുവൻ അള്ളാഹിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. ഒരു മുജാഹിദ് പ്രവർത്തകൻ അള്ളാഹുവിനോട് തേടുക എന്ന കണിശതി നിൽക്കുമ്പോൾ അവന്റെ മുമ്പ് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ആ ഒരു താവയിൽ ഉറച്ചു നിൽക്കുക എന്നതാണുള്ളത്. എന്നാൽ നമ്മുടെ കൂടെയുള്ള സുന്നി സഹോദരന്മാർക്ക് ഈ താവയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ? അവർക്ക് ഈ ആയത്ത് ഓതിയിട്ട് ഇതിന്റെ അർത്ഥത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കുമോ? ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, ഞാൻ ആ റബ്ബിനോട് വേറെ ആരെയും കൂട്ടൂല. ഈ മാസം റബീഉൽ ആഖറാണ്. ഈ മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്.
നമ്മളെ സുന്നി സഹോദരങ്ങൾ ജീലാനി ദിനം എന്ന് പറഞ്ഞ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ ദിനം ആചരിക്കുന്ന ഒരു മാസമാണിത്. മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ ദിനം ആചരിക്കുന്നവർ, ജീലാനി ദിനം ആചരിക്കുന്നവർ സ്വാഭാവികമായിട്ടും ആ മഹാനോട് വിളിച്ചു തേടുന്ന ആൾക്കാരാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കനിഷത, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന കനിഷതയിൽ നിന്ന് സഹോദരങ്ങൾ വിട്ടുപോകുന്നു. ജാറത്തിങ്ങൾ നിങ്ങൾ പോയി നോക്കുക, അവിടെ ഒക്കെ ഉള്ള പ്രതിഭാസം എന്താ? എന്തിനാണു ജാറത്തിലേക്ക് പോകുന്നത് ആദ്യം? എന്തിനാ? അവിടെ പോയി ഈ മഹാന്മാരോട് തേടിയാൽ മുറാദുകൾ ഏറ്റവും പെട്ടെന്ന് ഹാസിലായി കിട്ടും, അഥവാ അവരവന്റെ പ്രയാസങ്ങൾ ഏറ്റവും പെട്ടെന്ന് പരിഹൃതമാവാൻ ജാറങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവരോട് തേടുക എന്ന മൗഢ്യമായ വിശ്വാസം അള്ളാഹുവിന്റെ റസൂലോ കഴിഞ്ഞുപോയ ഒന്നേകാൽ ലക്ഷം അമ്പിയാക്കളോ പഠിപ്പിക്കാത്ത ആചാരം, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരാത്തത്. ഈ ദീൻ ഇസ്ലാമിൽ ഇങ്ങനെ മാറ്റത്തിരുത്തലുകൾ നടത്തിയപ്പോൾ ഇത്തരം ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു, പാടില്ല മക്കളെ, അള്ളാഹുവിനോട് മാത്രം തേടുക, ഇതാണ് അമ്പിയാക്കന്മാരുടെ പാരമ്പര്യം. അല്ലാത്തൊരു പാരമ്പര്യം ഒരാൾക്ക് കാണിച്ചു തരാൻ സാധ്യമല്ലല്ലോ. ഒന്നുകൂടി കണിശമായി പറയുകയാണെങ്കിൽ, 63 കൊല്ലം റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇടങ്ങേറുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് തന്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിയോട് പോലും ആദർശ പിതാവായി പടച്ചവൻ നിശ്ചയിക്കപ്പെട്ട, പടച്ചവൻ പറഞ്ഞു കൊടുത്ത ഇബ്രാഹിം നബിയോട് തേടിയ ഒരൊറ്റ അനുഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെന്തടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സഹോദരങ്ങൾ മരിച്ചുപോയോട് തേടുന്നത്? അപ്പൊ ഇവിടെ കാര്യം വ്യക്തമാണ്. റസൂലുള്ളാഹിന്റെ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ആൾക്കാർ, ആ ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, ഞങ്ങൾ കൂട്ടുകാരാ, ഇങ്ങോട്ട് വാ, അള്ളാഹുവിനോട് മാത്രം തേടുന്ന ഒരു വിഭാഗത്തിൽ ആകുക. ഇതാണ് സുന്നി സഹോദരങ്ങൾക്കോട് നമുക്ക് ഏറ്റവും ആദ്യവും അവസാനവും പറയാനുള്ളത്. ഇത് പറയുമ്പോൾ നമ്മുടെ ചില പണ്ഡിതന്മാർക്ക് സഹിക്ക വയ്യാതെ, അവർ ഇത് മനസ്സിലാക്കിയിട്ടും കരുതിക്കൂട്ടി അവിടെ ദുർവ്യാഖ്യാനം നടത്തുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു പോംവഴിയാണ് സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ വെല്ലുവിളിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അജയ്യമായൊരാശയം, അതിന് ശക്തമായ തെളിവുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് എവിടെ നിന്ന് സംവാദത്തിലുള്ള വെല്ലുവിളി വരുമ്പോഴും നമ്മൾ അത് സധൈര്യം ഏറ്റെടുക്കുന്നു. അവിടെ നമുക്ക് മുട്ടുങ്കാല് വിറക്കാറില്ല, വിറക്കേണ്ടതുമില്ല. ചില ആൾക്കാർക്ക് സംവാദം എന്നൊക്കെ പറഞ്ഞു കേട്ട മുട്ടുങ്കാല് വിറക്കുന്ന പ്രതിഭാസമുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖോട് KNM പണ്ഡിതന്മാർക്ക് ആ ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇവിടെ ബഹുമാനായ അനസ് മൗലവി, ബഹുമാനായ പിന്നെ ഹനീഫ് കായക്കൊടി, ഇങ്ങനത്തെ പണ്ഡിതന്മാർ ഇതാ ഇവിടക്കട് വന്നേക്കാണ്, എവിടെ സംവാദത്തിന്റെ വീരന്മാർ എന്നുള്ള നിലക്ക്. ഇൻഷാല്ലാ വരും, അവരിൽ നിന്ന് മറുപടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഈ സുഹൃത്തുക്കോട് നമുക്ക് പറയാനുള്ളത്, സംവാദത്തിന് വെല്ലുവിളിച്ചത് കൊണ്ടോ ഇതിൽ നിന്ന് മുങ്ങിക്കളിച്ചത് കൊണ്ടോ ഈ കണിശമായ ആദർശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമ്മൾക്ക് മുജാഹിദുകൾക്ക് പറയാനുള്ളത് തൗഹീദ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, മുജാഹിദുകൾ എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ തുടങ്ങിയോ അന്ന് മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് തൗഹീദ്. ഏകനാക്കുക, അള്ളാഹുവിനെ ഏകനാക്കുക. ഈ തൗഹീദിന് എതിരുള്ളതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ഒരാൾ മുവഹിദായാൽ, തൗഹീദുള്ളവനായാൽ അയാളിൽ ശിർക്കുണ്ടാകില്ല. ഏകദൈവ വിശ്വാസത്തിന് കോട്ടം പറ്റുമ്പോൾ ആ മനുഷ്യനിൽ കയറിക്കൂടുന്ന അവസ്ഥാവിശേഷത്തിനാണ് ശിർക്ക് എന്ന് പറയുക. അപ്പോ പിന്നെ നമ്മൾ ആൾക്കാർക്കുള്ള ചോദ്യമാണ്, മുസ്ലിമീങ്ങളിൽ നിന്ന് ശിർക്കുണ്ടാകുമോ? ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു തരട്ടെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന തെറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഒരുവിധം മൂലയമാരൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇവിടെയുള്ള സുന്നി പള്ളിയിൽ പോയി നോക്കൂ, നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കള്ളു കുടിക്കരുത്, അഥവാ അതുപോലെ നിസ്കരിക്കണം, കളവ് പറയരുത്, വഞ്ചന നടത്തരുത് എന്ന് ഇവിടെയുള്ള മുഴുവൻ സക്കാഫിമാരും ഫൈസിമാരും വയലു പറയാറുണ്ട്. ഇതൊരു തെറ്റാണ്, ഇത് ചെയ്താൽ കുറ്റം കിട്ടുന്ന കാര്യമാ. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു കുറ്റം ഉണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരൊറ്റ കുറ്റത്തെ പറ്റി പറഞ്ഞു, ആ തെറ്റൊരാൾ ചെയ്താൽ അവന് ഞാൻ പുറത്തു കൊടുക്കൂല. ആ ഒരു തെറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോയാൽ അവന് പുറത്തു കൊടുക്കൂല. ഒന്നുകൂടി കണിശമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ നിസ്കരിക്കാതെ നടന്നു. ഒരു ദിവസം അവന് മാനസാന്തരം ഉണ്ടായി, പടച്ചോൻ എന്തൊക്കെ പറ്റിപ്പോയി, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്തു. എന്നിതാ തെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ തൗബ ചെയ്യുക എന്ന പ്രതീക്ഷ നടക്കണ്ട കേട്ടോ. അള്ളാഹു എപ്പോഴാ സ്വീകരിക്കുക, ആർക്കാ സ്വീകരിക്കുക എന്നൊരു ഓഫറും പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ തൗബ സ്വീകരിച്ചാൽ അവൻ അതുവരെ ചെയ്ത മുഴുവൻ
തെറ്റുകളും അല്ല പുറത്തു കൊടുക്കും എന്ന് മാത്രമല്ല നന്മയാക്കി കൊടുക്കും. പടച്ച റബ്ബ് അങ്ങനെയാണ് പറഞ്ഞു, ഒരുപാട് തെറ്റിനെ പറഞ്ഞു പറഞ്ഞു. ഈ തെറ്റൊന്നും ചെയ്യാത്തവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ. പക്ഷേ ഇല്ലാമൻ താബവ ആമന വഅമില സ്വാലിഹ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്. പക്ഷേ യഥാർത്ഥ തൗബ ചെയ്തു, വിശ്വാസം ക്ലിയറാക്കി, വഅമില സ്വാലിഹൻ, സൽ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്, അവർ ചെയ്ത തെറ്റുകളെ ഞാൻ നന്മകളാക്കി പരിവർത്തിച്ചു കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞ റബ്ബ് പറഞ്ഞു, ഒരു തെറ്റ് ചെയ്താൽ അവന് ഞാൻ പുറത്തു കൊടുക്കുന്നല്ല. ഏതാ തെറ്റ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നൊരൊറ്റ തെറ്റ് അള്ള പുറത്തു കൊടുക്കൂല, അതിൻ്റെ താഴെയുള്ള ഏതു തെറ്റും അള്ള പുറത്തു കൊടുക്കും. എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ നിന്ന് നടന്നു പോക്കുക, നോക്കുക, ഏതെങ്കിലും സുന്നി പള്ളിയിൽ നിന്ന് ഷിർക്കിനെ സംബന്ധിച്ച് മൂല്യന്മാർ വയള് പറയലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഷിർക്കിന്റെ താഴെയുള്ള തെറ്റാകുന്ന മദ്യപാനം മദ്യപിക്കരുത് എന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കാറുണ്ട്. അനാശ്വാസ പ്രവർത്തനം ചെയ്യരുത് എന്ന് പണ്ഡിതന്മാർ പ്രസംഗിച്ചു തരാറുണ്ട്. ഷിർക്ക് ചെയ്യരുത് എന്ന് ഏത് മൂല്യാരാ പറഞ്ഞത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ പ്രസംഗത്തിൽ ഇന്ന പള്ളിയിൽ ഇന്ന പണ്ഡിതൻ ഇന്ന മുസ്ലിയാർ ഷിർക്ക് ചെയ്യരുത് എന്ന് പ്രസംഗിച്ചിരുന്നു എന്ന്? ഇല്ല ഇല്ല മക്കളെ, പണ്ഡിതന്മാർ അത് പറയില്ല. ഈ സുന്നി പണ്ഡിതന്മാർ ഒഴിച്ചിട്ട ഈ വിഷയം മുജാഹിദ് പണ്ഡിതന്മാർ എടുത്തു പറയുന്നു. പറയണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കണിശമായി ഏറ്റവും കൃത്യമായി ഏറ്റവും ഗൗരവത്തോടെ എണ്ണിയ ഒരു കുറ്റത്തെ സംബന്ധിച്ചല്ലേ ആദ്യം മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്? അങ്ങനെ ശിർക്ക് ഒരാളിൽ നിന്ന് വന്നാൽ എന്താ ഉണ്ടാകുക? ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അവന് ജീവിതത്തിൽ ഒരിക്കൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ഒരൊറ്റ ആ പൂതി തന്നെ മനസ്സിലുണ്ടാകണ്ട. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാണ്, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. സ്വർഗം എന്ന പ്രതീക്ഷ അവന്റെ മനസ്സിൽ നിന്ന് അവൻ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. എത്ര ശിർക്ക് ചെയ്യണം അതിന്? എത്ര ശിർക്ക് ചെയ്യണം? 100 എന്നോ 200 എന്നോ 1000 എന്നോ കണക്കുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ഒരു വട്ടം ശിർക്കൻ വിശ്വാസം മനസ്സിൽ കുടിയേറുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി 65 കൊല്ലം, ഒരു ഉദാഹരണം പറയുകയാണ്, 65 കൊല്ലം നന്മ ചെയ്താൽ പോലും ആ നന്മ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തകർന്നു തരിപ്പണമാകും. ഇത്ര വലിയൊരു തെറ്റ് സമൂഹത്തിലുണ്ടായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു ഉത്ബോധനം, ഒരു താക്കീത് നടത്താത്ത അവസ്ഥ ഉണ്ടായപ്പോൾ മുജാഹിദിന്റെ പണ്ഡിതന്മാർ അത് ഏറ്റെടുത്തു, പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാനിപ്പോ ഇവിടെ സുന്നികളെ സഹോദരന്മാരെ പറഞ്ഞ ദേഷ്യം കൊണ്ടല്ല, നമ്മുടെ സുന്നി സഹോദരന്മാരുള്ള വെറുപ്പ് കൊണ്ടല്ല, നേരെ മറിച്ച് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരൊറ്റ തെറ്റുകൊണ്ട് കാലാകാലം നരകത്തിൽ പോകുന്ന അവസ്ഥ എന്റെ സഹോദരങ്ങളെ ഉണ്ടാവരുത്. അതുകൊണ്ട് തൗഹീദ് എന്താണെന്ന് പഠിക്കണം, ശിർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കണം, ശിർക്ക് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പഠിക്കണം. അതുകൊണ്ടാണല്ലോ ശിർക്ക് വരുന്നൊരു മേഖലയായ പടച്ചവനല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹ് പറയിപ്പിച്ചത്. ഇന്നും പരിശുദ്ധ ഖുർആനുണ്ട്, നമ്മൾ തോന്നുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന മുജാഹിദുകൾക്ക് ഇത് ധൈര്യത്തിൽ പറയാം, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. എന്റെ പ്രസംഗം കേൾക്കുന്ന സുന്നി സഹോദരങ്ങൾക്ക് ധൈര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയോ? ഞാൻ എൻ്റെ റബ്ബിനോടെ തേടുകയുള്ളൂ, ഞാൻ മമ്പർത്തങ്ങളോട് തേടുകയില്ല, ബദരീങ്ങളെ വിളിക്കുകയില്ല, മുഹിയദ്ദീൻ ഷെയ്ഖേ എന്ന് തേട്ടം നടത്തുകയില്ല, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ തേടുകയുള്ളൂ എന്ന് സധൈര്യം പറയാൻ, ഏതുപോലെ മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞതുപോലെ, ലോകത്ത് 1.5 ലക്ഷം അമ്പിയാക്കന്മാര് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന് ഉറക്കെ ഉച്ചത്തിൽ പറയാൻ പ്രഖ്യാപിക്കാൻ ആർക്കാ ധൈര്യം വരിക? മുജാഹിദുകൾ ഏതായാലും ആ നിലപാടിന്റെ ആൾക്കാരാണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെ നിലപാടിലേക്ക് പോവുകയാണ് ഒരാൾ അള്ളാഹുവിനോട് മാത്രം തേടുക എന്ന വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ. ഇതിലേക്ക് സുന്നി സഹോദരന്മാർ വന്ന ഒരു പേച്ച സിദ്ധാന്തമാകോ അത്? അതൊരു പുതിയ ആചാരമാകോ? ആദനബി മുതൽ മുഴുവൻ അമ്പിയാക്കന്മാര് ചെയ്ത പ്രവർത്തനത്തിലേക്ക് നമ്മളെ ഇന്നത്തെ കാലത്തുള്ള ഒരു സുന്നി സഹോദരൻ വന്നാൽ അതെങ്ങനെ ഒരു പേച്ച സമ്പ്രദായമാകുക? അതെങ്ങനെ ഒരു പുതിയ ആചാരമാകുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഇപ്പൊ തേടപ്പെടുന്നവരിൽ ഏറ്റവും വലിയ മഹാന്.
ഇവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾ ആരോടൊക്കെ തേടുന്നുണ്ട്? പലരോടും തേടുന്നുണ്ട്. ബദരീങ്ങളോട് തേടും, മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് തേടും, ഇവിടെക്കുള്ള ജാറങ്ങളുള്ള ആൾക്കാരോട് തേടും, മുനമ്പത്തെ ബീവിയോട് തേടും, അതുപോലെ ഇബ്രാഹിം ബാദുഷ ഏർവാടിയിലുള്ള, അജ്മീറുള്ള, നാഗൂറുള്ള, ഏർവാടിയിലുള്ള പലരോടും തേടുന്നു. ഈ കൂട്ടത്തിൽ നിന്നൊക്കെ ഏറ്റവും നല്ലവനാരാ? എല്ലാവരും ഏക സ്വരത്തിൽ പറയും അത് റസൂലുള്ളയാണ്, അള്ളാഹുവിന്റെ റസൂലിനോട് തേടുന്നുണ്ട്. എവിടെ തേടുന്നു എന്ന് സാധാരണക്കാർക്ക് അറിയില്ല. പോയി മൗലിയമാരോട് ചോദിച്ചു നോക്കിയാൽ മതി. ഇപ്പം മൗലൂദ് കഴിഞ്ഞു, ഇക്കഴിഞ്ഞ മാസത്തിൽ റബീഉൽ അവ്വൽ, അതിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് തേടുന്നു. യാ സയ്യിദ സാദാതി ജിതു ഖാസിദ അർജൂഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കന്മാരിൽ വെച്ച് നേതാവായ റസൂലെ, അങ്ങേ വിചാരിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അർജൂഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, ഞങ്ങളെ കാക്കണം റസൂലെ, ഞങ്ങളുടെ ഉദ്ദേശം നിരാശയാക്കി കളയരുത് റസൂലെ. ഇങ്ങനെ എത്ര ദുആയാണ് ഒരു മങ്കൂസ് മൗലൂദ് ചൊല്ലി തുടങ്ങി അവസാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തേട്ടം റസൂലുള്ളാഹി ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ മനുഷ്യന്മാർ തേടപ്പെടുന്നവരിൽ ഏറ്റവും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാ. ആ റസൂലുള്ളാഹിനോട് വരെ അള്ളാഹു തആല പറയിപ്പിച്ചതെന്താ? ഖുല്ലാ അംലിക്കു ലകും ളറം വലാ റഷദ. നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ നബിയെ തങ്ങൾ പറയുക, ലാ അംലിക്കു ലകും ളറം വലാ റഷദ, നിങ്ങൾക്ക് ളറോ റഷദോ കൊണ്ടുവരാൻ എനിക്ക് സാധ്യമല്ല, അതിന് എനിക്ക് സാധിക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല. എന്താ ളറ്, എന്താ റഷദ്? ഈ അമ്പിയാക്കന്മാരുടെ ഈ പ്രഖ്യാപനത്തെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനത്തെ മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ച് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും, മനുഷ്യന്മാര് തേടപ്പെടുന്നതിൽ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാ. ആ റസൂലുള്ളാനോട് അള്ളാഹ പറയിപ്പിച്ചതാണ്, ലാ അംലിക്കു ലകും ളറം വലാ റഷദ, നിങ്ങൾക്ക് ളറ് റഷദിന് എനിക്ക് സാധ്യമല്ല, അതിന് എന്നെ കൊണ്ട് സാധ്യമല്ല. എന്താ ളറ് എന്ന് പറഞ്ഞാ? ഐ ലാ അഖ്ദിറു അൻ അദ്ഫഅൻകും ളറ, നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അത് തടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഇത് റസൂലെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് മൗലൂദുകളിലും അല്ലാത്തയിടത്തും യാ സയ്യിദ സാദാത്തി എന്ന് പറഞ്ഞ് അർജൂഹിമാക്ക് എന്നെ കാക്കണം റസൂലേ എന്ന് പറയുന്നവനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എനിക്ക് സാധ്യമല്ല. നിതാക്കാത്തിൽ കുടുങ്ങിയ മനുഷ്യന്മാർ, റസൂലെ ഞാൻ നിതാക്കാത്തിന്റെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു, എന്നെ രക്ഷിക്കണം റസൂലെ എന്ന് പറഞ്ഞാൽ ലാ അഖ്ദിറു അൻ അദ്ഫഅൻകും ളറ, നിങ്ങൾക്കൊരു വിപത്തു തടയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഒരു മനുഷ്യൻ കടക്കണിയിൽ പെട്ടു, നബിയെ ഞാൻ കടക്കണിയിൽ പെട്ടിരിക്കുന്നു, എന്റെ കടം വീട്ടിത്തരണം, ആ ളറ് തടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഇടങ്ങാറായ മനുഷ്യന്മാർ, റസൂലെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ രക്ഷ കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. വലാ അംലിക്കു ലകും ളറം വലാ റഷദ, റഷദ് എന്നെ കൊണ്ട് സാധ്യമല്ല. ഐ ലാ അഖ്ദിറു അൻ അസൂഖലകും ഖൈറ, നിങ്ങൾക്കൊരു നന്മ കൊണ്ടുവന്നു തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ നബിയെ വിളിച്ച് തേടിയിട്ട് എന്നെ കൊണ്ട് പറ്റൂല, ഇത് പറഞ്ഞു കൊടുക്ക് നബിയെ എന്ന് പറഞ്ഞ അള്ളാഹു തആല ആ ആയത്തോതുന്ന ഒരു മുസ്ലിം പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുക? അത് വിളിക്കുമെന്ന് പടച്ച റബ്ബിനെ അറിഞ്ഞത് കൊണ്ടാണ് പടച്ചോൻ പറയിപ്പിച്ചു, നബിയെ ഇതിനെ കൊണ്ട് കയ്യില എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഒരു വട്ടം ഓതിയ ഒരു മനുഷ്യൻ, അവൻ മുജാഹിദാവട്ടെ, സുന്നിയാവട്ടെ, ഏത് വിഭാഗമാവട്ടെ, അവൻ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടാൻ ധൈര്യം വരുമോ? ധൈര്യം വരാൻ പാടുണ്ടോ? അള്ളാഹു തആല ഇങ്ങനെ കണിശമായിട്ട് പറയുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയല്ല. മനുഷ്യ പേച്ചു പോകരുത്, പേച്ചു പോകരുത്. വിശ്വാസം കേടുവന്നു പോയാൽ അമല് മുഴുവൻ തകർന്നു തരിപ്പണമായി പോകും. അത് അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു തആല താക്കീത് നൽകിയതാ. പിന്നെ സാധാരണക്കാരായ, കേവലം സാധാരണക്കാരായ നമ്മുടെ കഥ എടുക്കാനുള്ളല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ള സുന്നി സഹോദരങ്ങളോട്, നാട്ടുകാരോട്, അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്ന് പറയുമ്പോൾ ആരോടെങ്കിലുള്ള വിരോധമല്ല ഈ പറയുന്നത്, നേരെ മറിച്ച് നാട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ പ്രശ്നമുള്ള മനുഷ്യന്മാരില്ലേ, പ്രയാസമുള്ള മനുഷ്യന്മാരില്ലേ, പ്രതിസന്ധിയുള്ള മനുഷ്യന്മാരില്ലേ, പുര നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളെ കെട്ടിക്കേണ്ട മനുഷ്യന്മാരില്ലേ, അതിനൊരു മാർഗം കണ്ടെത്താത്തവരില്ലേ, പുരപ്പണി തുടങ്ങിയവരുണ്ട്, പുറത്തിയാക്കാൻ സാധ്യമല്ല, കടം കൊണ്ട് മൂടിയിരിക്കുന്നു. ഇങ്ങനത്തെ ആൾക്കാർ എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചെന്ന മാർഗം, ആ മാർഗം എന്താ? പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പ്രാർത്ഥിക്കുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക,
അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണല്ലോ. ഏറ്റവും അധികം ഉത്തരം കിട്ടുന്ന സമയം ഒന്ന് അർദ്ധരാത്രിക്കു ശേഷമുള്ള പ്രാർത്ഥനയാണ്. കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ പാതിരാക്കി എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവന് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നാൽ മരിച്ചുപോയവരാരെങ്കിലും ഉത്തരം നൽകാമെന്ന് അവർ ഏറ്റിട്ടില്ല. ഈ മനുഷ്യന്മാർ ദീൻ അറിയാത്ത, ഖുർആൻ പഠിക്കാത്ത മനുഷ്യന്മാർ അവർ വിഭാവനം ചെയ്തുണ്ടാക്കിയ ഒരു കഥകളും ഓരോ പ്രതിഭാസങ്ങളും മാത്രമാണ് മരിച്ചവർ ഉത്തരം ചെയ്യുമെന്നുള്ളത്. അതിനാൽ ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് അമ്പിയാക്കന്മാരു പറഞ്ഞ ലളിതമായ മൗലികമായ ഒരു ആശയം, സൃഷ്ടികളായ മനുഷ്യനെല്ലാം സൃഷ്ടാവിലേക്ക് മടങ്ങുക, സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇവിടെ ഏറ്റവും വലിയ മനുഷ്യൻ ആരാണെങ്കിൽ പോലും ആളൊക്കെ കേവലം സൃഷ്ടിയാണ്. സൃഷ്ടി സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്നുള്ളത് ലളിതല്ലേ? ഏറ്റവും ലളിതമല്ലേ? സൃഷ്ടികൾക്ക് പറയാനുള്ളത് സൃഷ്ടാവിനോട് മാത്രമാണ്. ഇതൊക്കെ തന്നെയാണ് തൗഹീദിന്റെ ഓരോ പാർട്ടുകൾ. ഇതിനെതിര് വരുന്നത് ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. ശിർക്കിലേക്ക് എത്തിച്ചാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വിനാശകരമായ അന്ത്യമായിരിക്കും. അതിനെ പേടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.